കിളിയപ്പ പോവും, എനിക്ക് പിന്നെ ഒന്നും ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല, ഞാൻ കണ്ണടച്ച് പോകുമ്പോ തന്നെ. അതാണ് എന്റെ ഒരു ഫാക്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായിട്ട് കൗതുകരമായ കുറെ കാര്യങ്ങൾ, കുറെ സ്വഭാവങ്ങൾ, കുറെ താല്പര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. അപ്പം ഇപ്പോൾ കരിമഷി എന്നോട് പറഞ്ഞു നമ്മുടെയും കുറേ ഫാക്ട്സ്, കുറച്ച് സ്വഭാവത്തിലുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരുടെയും ഷെയർ ചെയ്യാം, ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. ആ ഓക്കെ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇപ്പം കുറേ എഴുതി വെച്ചു, കാരണം ഓർത്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ആളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ആദ്യം വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. എല്ലാവർക്കും കുറെ നാളായി ഞാൻ വീഡിയോയിൽ വന്നിട്ട്. ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും ഡയറ്റിംഗ് ഡയറ്റിംഗ് എന്ന് പറയുകയാണെങ്കിലും ഞാൻ വളരെ ഒരു ഭക്ഷണപ്രിയയാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരെയും കഴിക്കും, എന്നിട്ട് പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പിന്നെയും കഴിക്കും. അതൊരു ഫാക്റ്റ് ആണ്. അല്ല, ഫസ്റ്റ് എന്റെ ഫാക്ട്. എനിക്കിഷ്ടമുള്ളൊരു കൗതുകം, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പാസ്റ്റ് ടൈം, എൻ്റെ എനിക്ക് സമയം പോകാനായിട്ട് ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടിൻകുട്ടിക്ക് പ്ലാവില തീറ്റിക്കുക എന്നുള്ളതാണ്. അതായത് ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയില്ല, ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ആടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേ ഷുഗർ കെയിൻ്റെ ജ്യൂസറിൽ നമ്മൾ ഷുഗർ കെയിൻ വെച്ച് കൊടുക്കില്ലേ, കരിമ്പ് ഇങ്ങനെ ജ്യൂസറിലേക്ക് വെച്ച് കൊടുക്കുന്ന പോലെ ഇതിങ്ങനെ ഇങ്ങനെ തിന്ന് നിന്ന് അകത്തേക്ക് ഇങ്ങനെ വായകൊണ്ട് എടുത്തുകൊണ്ടിരിക്കും കഴിക്കാൻ. അത് നല്ല നല്ല ഭംഗിയുള്ളൊരു പരിപാടിയാണ്, എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ രണ്ടാമത്തെ പറ. അപ്പോൾ എൻ്റെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നെ പറയാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു റോളർ കോസ്റ്ററിൽ കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ഒരു ഫാക്ട്. എന്നെ കൂടെ കയറ്റരുത്, അതാണ് എൻ്റെ ഫാക്ട്. എനിക്ക് അഡ്വഞ്ചർ ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ബാലി പോയപ്പോഴും എന്നെ കുറെ റൈഡിലൊക്കെ കയറ്റി, മറ്റേ ഇതിന്റെ എന്താ പറയാ ഇതിന്റെ വാട്ടർ റൈഡ്സിലൊക്കെ കുറെ കയറ്റി. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലെത്തി കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആളുടെ ആള് തന്ന ധൈര്യം കൊണ്ടാണ് ഞാൻ കയറിയിരുന്നത്. ഞാൻ അതാണ് എന്റെ ഫാക്ട്. ഓക്കെ, അടുത്ത ഫാക്ട്. എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും ചാടും. ലാസ്റ്റ് ഞാൻ തായ്ലൻഡിൽ പോയപ്പോ കടലിലേക്ക് ചാടാൻ പറഞ്ഞപ്പോ ഞാൻ ചാടി, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല. അതൊരു ഫാക്ട് ആണ്. പിന്നെ ഇനി ഞാൻ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ കുറെ പേര് ഇങ്ങനെ വീഡിയോസ് ഒക്കെ അയച്ചിട്ടുള്ളൂ നമുക്ക് അപകടങ്ങള്, പിന്നെ അങ്ങനത്തെ പ്രശ്നം, അങ്ങനെ കൊല്ലുന്നത്, അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ കാണാനുള്ള ശക്തി എന്റെ ഹാർട്ടിനില്ല. ഭയങ്കര ഒരു പ്രശ്നം, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ അങ്ങനെയുള്ളൊരു ആളാണ്, അതൊരു ഫാക്റ്റാണ്. അടുത്ത എന്റെ ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞ സാധനം ഇതുവരെയും കഴിച്ചിട്ടില്ല. അതുപോലെ KFC അങ്ങനത്തെ ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഈവൻ ചോക്ലേറ്റ് സ്പ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല, ലൈഫിൽ കഴിച്ചിട്ടില്ല. അതൊരു ഫാക്റ്റാണ്. എനിക്ക് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേക്കുക, പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ രാത്രി എത്ര നേരം വന്നിരിക്കും, പക്ഷെ രാവിലെ എഴുതാൻ പറ്റില്ല. അൺലെസ് നമുക്ക് എന്തെങ്കിലും, ഞാൻ രാവിലെ എഴുന്നേറ്റത് ഒരു പ്രാവശ്യം എന്തെങ്കിലും യാത്ര പോകാനുണ്ടെങ്കിലോ, അങ്ങനെ അത്രയ്ക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവങ്ങളിൽ ഞാൻ രാവിലെ എഴുന്നേക്കും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ. ഞാൻ 6:30 എഴുന്നേക്കും, അതിന് മുമ്പ് എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഓക്കെ, എനിക്ക് പൊതുവെ എനിക്ക് പേടിയില്ലാത്ത ഒരാളാണ്, പക്ഷെ എനിക്ക് പേടിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തവളേനെയാണ്. പാമ്പിനെയൊന്നും എനിക്ക് പേടിയില്ല, പാമ്പിന്റെ പുറകെയൊക്കെ ഞാൻ പോകും, പക്ഷെ തവളേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഓടും. അതെന്റെ ഒരു ഫാക്ടാണ്. എനിക്ക് ഏക പേടിയുള്ള ഏക സംഭവം നായയായിരുന്നു, പട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വളരെ ഒരു മൃഗസ്നേഹിയായി മാറിക്കൂടുന്നു. വാക്കുട്ടിയുടെ കൂടെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു പേടിയും മാറി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൃഗത്തിനോട് അങ്ങനെ പേടിയില്ല. അതൊരു ഫാക്ടാണ്. പിന്നെ നല്ലൊരു ഫാക്ടാണ്. ഓക്കെ, പിന്നെ എനിക്ക് എന്നെ അപ്സെറ്റ് ആക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആവും, ഭയങ്കര ഡൗൺ ആവും, മൂഡ് ഔട്ട് ആവും. ആ ഒരു കാര്യം
ഭയങ്കര എനിക്ക് ഇതാണ്, അതൊരു ഫാക്ടാണ്, എന്റെ ഒരു റിയൽ ഫാക്ട്. എന്നെ അപ്സെറ്റ് ആകുന്ന അല്ലെങ്കിൽ എന്റെ കിളി പോകുന്നത് സാധനങ്ങൾ അടുക്കി വെക്കാതെ ഇങ്ങനെ അലങ്കോലമാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്റെ കിളി അപ്പൊ പോകും. എനിക്ക് പിന്നെ ഒന്നും ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല, ഞാൻ കണ്ണടച്ച് പോകുമ്പോ തന്നെ. അതാണ് എന്റെ ഒരു ഫാക്ട്. ലിവിമ്പോൾ പറഞ്ഞാലെ ഞാൻ അപ്പൊ തന്നെ കണ്ണടക്കി. ഓക്കെ, ഇനി അടുത്തത് എന്റെ ഗേൾ ക്രഷ്. എന്റെ എപ്പോഴത്തെയും ഗേൾ ക്രഷ് ഐശ്വര്യ റായി ആണ് എന്റെ, അതൊരു ഫാക്ട് ആണ് കേട്ടോ. പിന്നെ അടുത്ത ഫാക്ട് എന്ന് പറഞ്ഞാൽ ബോയ് ക്രഷ് ഹൃതിക് റോഷൻ ആണ് എന്റെ. ഞാൻ അവസാനം പറയാം, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന എനിക്ക് കാശിന് അങ്ങനെ ഞാൻ അധികം വില കൽപ്പിക്കാറില്ല. വില കൽപ്പിക്കാറില്ല, ഞാൻ അങ്ങനെ ദൂരത്തടിക്കുന്നല്ല. ഞാൻ കാശ് കൊണ്ട് എന്നെ ആർക്കും വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പൈസ എന്നതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ജീവിതത്തിൽ. ഓക്കെ, ഇനി എനിക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാനായിട്ട് അറിയില്ല, ഒരു സ്റ്റെപ്പ് എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ഡാൻസ് കളിക്കുന്നവരെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അറിയില്ല. എന്തൊക്കെ ചെയ്താലും അത് ആ സ്റ്റെപ്പ് വരില്ല, അതൊരു ഫാക്റ്റ് ആണ്. പിന്നെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. എനിക്ക് ബൈക്ക് കാറ് പിന്നെയും കുറച്ച് ഓടിക്കും, വലിയൊരു എക്സ്പെർട്ടുള്ള ഡ്രൈവിംഗിൽ. ബൈക്ക് എനിക്ക് ഒട്ടും അറിയില്ല. ബൈക്ക് ഞാൻ ഓടിക്കാൻ പഠിക്കാനായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു. മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ഇടുന്ന വലിയൊരു ഇതുണ്ടാവും, റൗണ്ട് സിമെന്റിന്റെ ഒരു സംഭവം, അതിലൊക്കെ കൊണ്ട് ഇടിപ്പിച്ച് വീണു. പിന്നെ ഞാൻ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചു, കാരണം ഇപ്പൊ ബൈക്ക് ഇല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാൻ വേറെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പൊ അത് മതി എന്ന് വിചാരിച്ചു. ഗിയർലെസ് ആണ് ഞാൻ ഓടിക്കുന്നത്, ഗിയറുള്ള ബൈക്ക് ഞാൻ ഓടിക്കില്ല, ഒഴിവാക്കി. ഓക്കെ, ഞാനൊരു ചായ കോഫി അഡിക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ ചായ അഡിക്റ്റ് ആണ്. ചിലപ്പോൾ രാത്രിയൊക്കെ ഞാൻ കിടന്നുറങ്ങുന്നത് രാവിലെ ചായ കുടിക്കാമെന്നുള്ള ഒരു ആഗ്രഹം, ചിലപ്പോഴൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ഉറങ്ങണത്. പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ 4 മണിയാകാം വെയിറ്റ് ചെയ്തിരിക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, അത്രയും അഡിക്ഷനാണ് എനിക്ക്. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ആളുകൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിയുക, അല്ലെങ്കിൽ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കാണും കുറേ ഇലയിൽ ഇങ്ങനെ കുറേ ഭക്ഷണം ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നു, നമുക്ക് ആവശ്യമില്ലെങ്കിലും വെറുതെ വാങ്ങിക്കുക. അത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാനൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭംഗി എന്ന് പറഞ്ഞാൽ മുഖം ആയിരിക്കില്ല ഞാൻ ആദ്യം ശ്രദ്ധിക്കുക, ഞാൻ അവരുടെ ബോഡിയാണ് ആദ്യം ശ്രദ്ധിക്കുക. ഇവൻ എനിക്ക് അസൂയ തോന്നുന്നത് ഒരു സുന്ദരിയായ പെണ്ണിനോടായിരിക്കില്ല മുഖം നല്ല ഭംഗിയുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരിക്കലും ഒരു പെണ്ണിനോടോ എനിക്ക് അസൂയ തോന്നാറില്ല. പക്ഷെ വർക്കൗട്ട് ചെയ്ത് ടോൺ ആയിട്ടുള്ള ബോഡിയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് നല്ല അസൂയ തോന്നാറുണ്ട്. അപ്പൊ ശരിക്കും ആ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്ന അവരുടെ ബോഡിയാണ്, ഇവൻ ആൺകുട്ടിയാണെങ്കിലും കേട്ടോ. എനിക്ക് ഷോപ്പിംഗ് അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. എനിക്ക് അധികം ഒരു ഏതെങ്കിലും ഒരു സാധനത്തിന്റെ കുറെ ഇങ്ങനെ വാരിക്കൂട്ടുക അങ്ങനത്തെ എനിക്ക് വലിയ ഇതില്ല. എനിക്ക് ഹോബീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈ സ്റ്റാമ്പ് കളക്ഷൻ കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഷോപ്പിംഗ് ഒരു വലിയൊരു ഫ്രീ ഇതല്ല, ക്രേസ് അല്ല. ഓക്കെ, ഇനി എന്റെ അടുത്ത ഫാക്ട് എന്ന് പറയുന്നത് മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നറിയില്ല, ഞാൻ വേണമെങ്കിൽ ഒരു 3-4 ജിലേബി അതിലേക്കൊക്കെ കൂടുതൽ ഒറ്റ ഇരിപ്പിന് ഞാൻ ഇരുന്ന് തിന്ന് തീർക്കും. പക്ഷെ ചായക്കും കാപ്പിക്കും മധുരം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ ആണ്, അതൊരു ഫാക്റ്റ് ആണ് എന്റെ. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട ഈ കാര്യം പെർഫെക്ഷൻ, എനിക്ക് പെർഫെക്ഷൻ ഭയങ്കര, എന്ത് കാര്യത്തിൽ ഞാൻ ചെയ്യുന്നതിലും പെർഫെക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചെറിയൊരു പാത്രം കഴുകുന്ന കാര്യമാണെങ്കിലും ഒരു ബുക്സൊക്കെ അടിക്കുന്ന കാര്യം, എൻ്റെ ഷെൽഫിൽ ഏതെങ്കിലും ഒരു ബുക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കുക, ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ അറിയാൻ പറ്റുമോ ഇത് ആരായിരുന്നു എടുത്തൊന്ന് ബുക്ക് എടുത്തതെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ പെർഫെക്ഷൻ എല്ലാ കാര്യത്തിലും ആഗ്രഹിക്കുന്ന ഒരാളാണ്, മാക്സിമം ഞാനത് പാലിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ആരും ഞാൻ അടിച്ചേൽപ്പിക്കാറൊന്നുമില്ല. ഞാൻ ഒരു എപ്പോഴും വിചാരിക്കും ഞാനൊരു ആൺകുട്ടി ആയാലും കല്യാണം കഴിക്കണത് എങ്ങനത്തെ പെണ്ണിനായിരിക്കും എന്നറിയാമോ, ഒരു നവോമി ക്യാമ്പൽ. നിങ്ങൾക്ക് ഇവിടെ ഞാൻ പിക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടുതരാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. എനിക്ക് അതേപോലത്തെ പെൺകുട്ടികളെയാണ് എൻ്റെ ഒരു കൺസെപ്റ്റിലെ ഭംഗി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനൊരു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണിനെയായിരിക്കും ഞാൻ കല്യാണം കഴിക്കുക എന്നുള്ളത്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം കൂടുതലും ഹിൽ സ്റ്റേഷനാണ്. ഞാൻ വലിയ അടിച്ചുപൊളിക്ക് അടിച്ചുപൊളികളെക്കാളും കൂടുതൽ എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ
സമാനമായിട്ട് ഇരുന്നിട്ട് ഒരു കോഫി കുടിക്കാം, അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കൂടുതൽ അടിച്ചുപൊളികൾ കൂടുതൽ ഉണ്ടായിരുന്നത് വാഗുട്ടി വന്നേ പിന്നെ, കൂടുതൽ സീസൈഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയത് വന്നേ പിന്നെ. അല്ലെങ്കിൽ ഞാൻ സാധാരണ എപ്പോഴും ഭയങ്കര കാമൻ ആയിട്ടുള്ള സ്ഥലങ്ങളെ താല്പര്യപ്പെടുന്നതാണ്. എനിക്ക് പാൽ ചായ, പാല് എനിക്ക് ഇത്രയും ദേഷ്യമുള്ള ഒരു സംഭവമില്ല. ഞാൻ ചായ എന്ന് പറയുന്നത് ഞാൻ മിൽക്ക് പൗഡറാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷെ പാലും പാൽ ചായയും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പാൽ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ രണ്ടും കോൺട്രഡിക്ഷൻ ആണ്. ഞാൻ ആരാധിക്കുന്ന മൂന്ന് ആളുകൾ, ചിലപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടാകും. ഞാൻ ആരാധിക്കുന്ന മൂന്ന് ആളുകൾ, ഒന്ന് കമൽഹാസൻ, ഒന്ന് മോഹൻലാല്, മൂന്നാമത്തത് ഒ എൻ വി കുറുപ്പ്. അപ്പോ ഈ മൂന്നുപേരാണ് എന്റെ ഒരു കുറെ ആരാധന പാത്രങ്ങൾ. പിന്നെ എന്റെ ഒരു ഫാക്ട് എന്ന് വെച്ചാൽ, ഞാൻ കരയണതും വിഷമിക്കുന്നതും ആരും കാണാനും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എത്ര വിഷമിച്ചാലും എത്ര ഹേർട്ടായാലും ഞാൻ അത് ആ സമയത്ത് കാണിക്കില്ല. ഞാൻ അത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നിൽക്കും, എന്നിട്ട് നേരെ വാദന്റെ അപ്പുറത്ത് പോയിട്ട് ഒറ്റ കരച്ചിലായിരിക്കും. എന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കണ്ടുപിടുത്തം, കുറെ കണ്ടുപിടുത്തങ്ങൾ ലോകത്തുണ്ട് കമ്പ്യൂട്ടർ അത് ഇതെന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഏറ്റവും അതിശയപ്പെടുത്തിയിട്ടുള്ള കണ്ടുപിടുത്തം ഒരു വസ്തുത, ഒരു എയ്റോപ്ലെയിൻ എങ്ങനെയാണ് ഭൂമിയിൽ നിന്നും പൊങ്ങി ആകാശത്തേക്ക് പൊങ്ങി പറക്കുന്നുള്ള ഒരു കാര്യം. എനിക്ക് ആ ഒരു ടെക്നോളജി എനിക്ക് എപ്പോഴും അത്ഭുതമുള്ളതായിട്ടുള്ളൊരു ടെക്നോളജിയാണ്. എനിക്ക് ചെരുപ്പിന്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. 35 ജോഡീനേക്കാളും കൂടുതൽ ചെരുപ്പിന്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ആ സമയത്ത് എനിക്ക് ഡ്രസ്സ് അധികം വാങ്ങിച്ചിടാൻ പറ്റില്ലായിരുന്നു തടി കാരണം. അപ്പൊ എനിക്ക് ചെരുപ്പിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കുറെ മിക്കതും പോയി കേട്ടോ, കുറെ നാളുമുമ്പ് ഉണ്ടായിരുന്നാണ്. പക്ഷെ ഇപ്പോഴും കുറച്ച് കളക്ഷൻ ഉണ്ട്, അത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഒരു ഒരു ഫാക്റ്റാണ്, ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാത്തത്. എനിക്ക് ആരോട്ട് അങ്ങനെ അധികം നാള് വഴക്കിട്ടിരിക്കണമെന്ന് ഇഷ്ടമല്ല. അൺലെസ് എനിക്ക് അത്രയും ഹേർട്ടായിട്ടില്ല എങ്കിൽ, മിക്ക എനിക്ക് വളരെ കുറച്ച് ശത്രുക്കളെ ഉള്ളൂ എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മിത്രങ്ങളാണ് കൂടുതൽ, അങ്ങനെ അധികം വഴക്കിടാനൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത. എന്നെ ഫസ്റ്റ് ടൈം എനിക്ക് ഒരാളുടെ അടുത്ത് ഫസ്റ്റ് ടൈം പോയിട്ട് അങ്ങനെ ഇടിച്ചു കയറി അങ്ങനെ സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ആദ്യം തന്നെ എന്നെ കാണുമ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് അസംപ്ഷൻ എന്നെ പറ്റിയുള്ളത് ഞാൻ ഭയങ്കര ജാഡയാണ്, അഹങ്കാരിയാണ്, എന്താണ് അങ്ങനത്തെ ഒരു അസംപ്ഷൻ ആണ് എനിക്ക്. ഈവൻ ഞാൻ എനിക്ക് തോന്നുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ കാണിക്കുകയും ചെയ്യും. കാരണം എനിക്ക് ഒരാളെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഇത്രയെങ്കിലും മനസ്സിലാവാതെ അങ്ങോട്ട് എനിക്ക് ഇടപഴകാൻ എനിക്ക് ഇഷ്ടമില്ല, ഞാനങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു റിയൽ ക്യാരക്ടർ എന്നുള്ളത് ഞാനൊരിക്കലും ആദ്യം തന്നെ കാണിക്കാറില്ല. എപ്പോഴും ഞാനൊരു ജാഡ ഇട്ട് നിൽക്കാറുണ്ട്, അതെൻ്റെ ഒരു ഫാക്ടാണ്. എനിക്ക് സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം ഭൂട്ടാനാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രോസ് നാഷണൽ എന്താണ് ഹാപ്പിനെസ് അനുഭവിക്കുന്ന ആളുകൾ അവിടെയാണെന്ന് പറയുന്നത്. എനിക്ക് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ, ഇപ്പം നമ്മൾ മലയാളികൾ പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ വേണം വീടെടുത്ത് താമസിക്കാൻ, സെറ്റിൽ ചെയ്യാൻ എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നത് പോലെ എനിക്ക് താല്പര്യമുള്ളൊരു സ്ഥലം കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു സ്ഥലം ഭൂട്ടാനാണ്. ഞാൻ ഭയങ്കര ഷോപ്പ് ഹോളിക് ആണ് കേട്ടോ. എനിക്ക് ഷോപ്പിംഗ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അത് എസ്പെഷ്യലി ഇപ്പോൾ ഈ സമയത്ത് ഡ്രസ്സ് ഭയങ്കര ഒരു അഡിക്ഷനാണ് ഷോപ്പിംഗ്. ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്ത് ഞാൻ 9 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 6 സ്ഥലത്ത് ഇപ്പോൾ ജോലിയും ചെയ്തു, 6 കമ്പനിയിൽ. അപ്പോൾ കുറേ ആളുകളായിട്ട് പരിചയമുണ്ട്. അത്രയും എനിക്ക് തോന്നുന്നത് അത്രയും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആരും എൻ്റെ ഇത് എനിക്കറിയുന്ന ആൾക്കാരൊന്നും അത്രയും ഇതിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 1000-ലധികം കൂട്ടുകാരും 1000-ലധികം സഹപ്രവർത്തകരും എനിക്കുണ്ട്. അങ്ങനെ വലിയൊരു സുഹൃത്ത് ശൃംഖല എനിക്കുണ്ട്. പിന്നെ എന്നെ ആരും ഹെൽപ്പ് ചെയ്യണത് എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല. ഇപ്പൊ എസ്പെഷ്യലി ഞാനിപ്പോ കടയിലൊക്കെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ അരിയൊക്കെ വാങ്ങിക്കുകയാണ്. ഒരു 30 കിലോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെയുള്ള ചേട്ടന്മാർ പറയും എടുത്തു വെച്ചവരാണ്. ഞാൻ പക്ഷെ സമ്മതിക്കാറില്ല. 30 kg ഒക്കെ വരെ ഞാൻ തന്നെ എടുത്തു വയ്ക്കും. കാരണം അത് എന്താണ്, എനിക്ക് എപ്പോഴും ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നാണ്. മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ചർച്ച നടക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോട് ചോദിച്ചാൽ ഞാൻ ആദ്യം അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് അഭിപ്രായമാണ് പറയാം. അപ്പം എന്തെങ്കിലും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ
ഇതെങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഞാൻ ആദ്യം അതിന്റെ നെഗറ്റീവ് ആയിരിക്കും കൂടെ, അതുകൊണ്ട് എല്ലാവർക്കും മിക്കവർക്കും അത് ഇഷ്ടപ്പെടാറില്ല എങ്കിലും അതങ്ങനെ ആയിപ്പോയി. ഞാൻ എപ്പോഴും ആദ്യം ഒരു നെഗറ്റീവ് കാണും, പിന്നീട് അത് പിന്നീടാണ് പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു കാര്യം എനിക്ക് വൈറ്റ് കളർ ബ്ലാക്ക് കളർ രണ്ടും ഇഷ്ടമല്ലാത്ത ഒരു കളറാണ്. മെജോറിറ്റി ആളുകൾക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത രണ്ട് കളേഴ്സ് അതാണ്. ഏറ്റവും വലിയ പ്രതികാരം വിജയമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നമുക്ക് ഒരാളെയും തല്ലിയോ ഓടിച്ചിട്ട് എന്ത് ചെയ്തിട്ടും നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വിജയമാണ് ഒരാളെ ഏറ്റവും വിഷമിപ്പിക്കുകയും ഒരാളെ തോപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ കൈവരിക്കുക, അങ്ങനെ നിങ്ങൾ സ്വയം വിജയം കൈവരിച്ച് അയാളെ തോപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു മോട്ടോ. സക്സസ് ഈസ് ദ സ്വീറ്റസ്റ്റ് റിവെഞ്ച്. സക്സസ് ഈസ് ദ സ്വീറ്റസ്റ്റ് റിവെഞ്ച്. ഓക്കെ, എനിക്ക് ഒരിക്കലും ഒരാളുടെ അടുത്ത് ഞാനൊന്ന് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളായിട്ട് മിങ്കിൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു എന്താണ് അത് പിന്നെ മാറാൻ ഭയങ്കര പാടാണ്. ആ ഒരു എൻ്റെ ഒരു ക്യാരക്ടറിലുള്ള ഒരു കാര്യമാണ്. ഇനി ഞാനൊരു വേറെ കാര്യം പറയാൻ പോവാ. ഞാൻ തബല വായിക്കും. ഞാനൊരു 5-6 കൊല്ലം തബല പഠിച്ചു. അത് ഞാൻ സ്കൂളിലും പിന്നെ കുറച്ച് നാൾ കോളേജിലും പഠിച്ചിരുന്ന സമയത്ത് തബല പഠിക്കുമായിരുന്നു. പിന്നീട് പി ജി അങ്ങനെ അത് കഴിഞ്ഞ് ജോലി അങ്ങനെ കയറിയപ്പോഴത്തേക്കും അത് പിന്നെ നിന്നുപോയി. പക്ഷെ ഇപ്പോൾ അതുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് മാറി. എന്താ പറയുക, അതിൽ നിന്നൊക്കെ ഇപ്പൊ എനിക്ക് അതിനോടൊരു ക്രേസ് ഇല്ല. പണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഹിന്ദി സോങ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു, പിന്നെ ഇപ്പൊ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതൽ ഇഷ്ടം. എന്ന് പറഞ്ഞ പോലെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോയി. ഞാൻ ഒരു ഭയങ്കര ആനിമൽ ലവറാണ്. എന്താണ് എപ്പോഴും പണ്ട് തുടങ്ങി തന്നെ പുറത്ത് ഇങ്ങനെ അലഞ്ഞടക്കണ പട്ടീനെയും പൂച്ചനെയും ഒക്കെ വീട്ടിൽ കൊണ്ടുവരും. അതിന് ഇഷ്ടംപോലെ വഴക്കം ചെയ്തൊക്കെ വീട്ടിൽ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിലും ആരെങ്കിലും വിശന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഏത് സിറ്റുവേഷനാണ് എന്തൊക്കെയാണെങ്കിലും അത് ഒരു എൻ്റെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് എല്ലാ വിഷയത്തിനും എല്ലാ വിഷയവും എനിക്ക് താല്പര്യമുള്ള വിഷയം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നുമില്ല. എല്ലാ 10th ലൊക്കെ എനിക്ക് എല്ലാ വിഷയത്തിനും ഏകദേശം ഒരേ മാർക്കായിരുന്നു. പക്ഷെ ഞാൻ അതുവരെയുള്ള 10 വരെയുള്ള സമയത്ത് ഞാൻ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ ഞാൻ ഒരു വിഷയത്തിന് മനഃപൂർവ്വം മാർക്ക് കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ അത് എൻ്റെ കെമിസ്ട്രി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. പക്ഷേ എൻ്റെ ടീച്ചർ ഞാൻ എന്തോ സംസാരിച്ചു എന്തോ ഒരു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് ഡസ്റ്റർ വലിച്ചെറിഞ്ഞു. അത് എനിക്ക് പിന്നെ എനിക്ക് ജലദോഷം പനി അങ്ങനെയൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ കെമിസ്ട്രി എനിക്ക് ഞാൻ മനഃപൂർവ്വം ഞാൻ മാർക്ക് കുറച്ച് വാങ്ങിയായിരുന്നു കെമിസ്ട്രിക്ക്. അന്ന് പിന്നെ ഞാൻ കെമിസ്ട്രി വിട്ടു. ഞാൻ അല്ലെങ്കിൽ BSc കെമിസ്ട്രി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ BSc മാത്തമാറ്റിക്സ് ആണ് എടുത്തത്. കെമിസ്ട്രി ഞാൻ വിട്ടുപിടിച്ചു. ആ പണ്ട് പഠിപ്പിച്ച ടീച്ചറിനുള്ള ദേഷ്യം കൊണ്ട്. ഓക്കെ, എനിക്ക് മെയിൻലി സ്ത്രീകൾക്ക് ഭയങ്കര സ്വർണത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടെന്ന് പറയും. പക്ഷെ എനിക്ക് ഗോൾഡ് ജ്വല്ലറിനോട് എനിക്ക് താല്പര്യമുള്ള ആളല്ല. ടു ബി വെരി ഓണസ്റ്റ്, അതൊരു ഫാക്ടാണ്. താങ്ക് യു. അതുകൊണ്ട് വളരെ ഉപകാരമുണ്ട്. മറ്റേ ജ്വല്ലറിനും ഓ ആ മാല ഈ മാല എന്നൊന്നും പറയില്ല. ഞാനൊട്ടും സ്റ്റൈൽ കോൺഷ്യസ് അല്ല. ഞാനിപ്പോൾ ആയിരുന്നില്ല. ഇപ്പോൾ ആളുടെ കൂടെ കൂടിയിട്ട് സ്റ്റൈലിങ് എന്താണ്, എങ്ങനെ നമ്മൾ നമ്മളെ ഇത് ചെയ്യണം എന്നുള്ളൊക്കെ ഇപ്പോഴാണ് പഠിച്ചത്. എൻ്റെ എല്ലാം ഹെയർ സ്റ്റൈലിൻ്റെ ആളാണ് നോക്കുന്നത്. അപ്പോൾ നേരത്തെ അങ്ങനെ ആയിരുന്നു, ഇപ്പോഴാണെന്ന് സ്റ്റൈൽ കോൺഷ്യസ് ആയത്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒട്ടും ഒരു ചേർച്ചയില്ലാത്ത കോമ്പിനേഷൻ തന്നെയിട്ട് നടക്കും. വലിയ എനിക്കൊരു 38 ഇഞ്ച് ഇത് മതി, ഷർട്ട് മതി. ഞാൻ 42 ഇഞ്ച് ഷർട്ടും ടൈറ്റ് പാൻറ്റും വലിയ ഷൂ ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. ഓ, എനിക്കിപ്പോ അത് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് തൊലി ഉരിയണിപ്പോ. ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ഇഷ്ടപ്പെടുന്ന ആളാണ്. മിക്കപ്പോഴും സ്റ്റൈലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും എനിക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യം തന്നെ കുറെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. ജോലിയാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് ചേഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് ഹൊറർ മൂവി കണ്ടിരിക്കാൻ പറ്റില്ല. ഹൊറർ മൂവി പോയിട്ട് എനിക്ക് നോർമൽ മൂവിയിൽ തന്നെ കുറച്ചൊരു സൗണ്ട് ഈ പാട്ടിന്റെ ബാസും ബീറ്റ്സും ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ
അല്ലാതെ ഉള്ള കുറച്ച് നോർമൽ മൂവീസിലെ തന്നെ കുറച്ച് പേടിപ്പെടുത്തുന്ന മ്യൂസിക് ഒന്നും എനിക്ക് എനിക്ക് പിടിച്ചില്ല. ചങ്ക കൊട്ടിപ്പോ എനിക്ക് 10-ാമത്തെ വയസ്സ് മുതലുള്ള ഒരു ആഗ്രഹമാണ് ബഞ്ചി ജമ്പിങ് ചെയ്യാന്നുള്ളത്. അതും എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിൽ പോയി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അത് ഒരു ഭയങ്കര ആഗ്രഹമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ബഞ്ചി ജമ്പിങ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് എന്റെ ഗേൾ ക്രഷ് എന്ന് പറയുന്നത് പണ്ട് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് ശിൽപാ ഷെട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ബോയ്സില് എനിക്ക് കമലഹാസൻ ക്രഷ്, ഭയങ്കര എപ്പോഴും ഭയങ്കര ആരാധനയുള്ള ഒരു മനുഷ്യനാണ് കമലഹാസൻ. എനിക്ക് സാധാരണ മൂവിനേക്കാളും എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആക്ഷൻ മൂവിയാണ്. പിന്നെ എനിക്ക് ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരിക അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഭംഗി ഇതൊന്നുമല്ല. എനിക്ക് ആക്ഷൻ മൂവീസിലെ ആക്ഷൻ ചെയ്യുന്ന സ്ത്രീകളോടാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ തന്നെ എനിക്ക് ഇംഗ്ലീഷ് മൂവീസ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഞാൻ മൂവി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ആക്ഷൻ മൂവീസ് റിലീസായിട്ടുണ്ടോയെന്നാണ്. ഞങ്ങൾ രണ്ടുപേരും മൂവി പേഴ്സൺ അല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള മൂവീസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോയി കാണും. എനിക്ക് എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, എപ്പോഴും നോളജ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. ഈവൻ ഇംഗ്ലീഷ് ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും ഞാനിങ്ങനെ ഒരു വൊക്കാബുലറി ബാങ്കൊക്കെ സൂക്ഷിക്കും. ഞാനെന്തെങ്കിലും ആർട്ടിക്കിൾസ് എഴുതുമ്പോഴാണെങ്കിലും എന്തിനാണെങ്കിലും ഞാൻ എൻ്റെ ജോലിയിലാണെങ്കിലും എല്ലാം ഈ നോളജ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഓരോ കാര്യങ്ങൾ പുതിയ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഒരു ഹാബിറ്റ്. ഡ്രൈവിംഗ് എൻ്റെ ഒരു ഹോബിയാണ്. ഒരു പാട്ട് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടുന്ന് എവിടെ വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യും. ഞാനിങ്ങനെ ഒക്കെ പോകുമ്പോൾ എനിക്ക് വേറെ ആരും ഡ്രൈവ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് ടു ബി വെരി ഓണസ്റ്റ് എൻ്റെ ഒരു ഹോബി തന്നെ പറയാൻ പറ്റും. എനിക്ക് യാത്രയിൽ ഇഷ്ടമുള്ളൊരു കാര്യം, ചെറിയ മഴച്ചാറ്റിലുള്ളപ്പോഴത്തേക്കും വണ്ടി ഓടിച്ച് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴും. വലിയ മഴയല്ല, വെള്ളം വീണ് കാറ്റുള്ള ഒരു സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ കണ്ട് ഞാൻ കരയാറുണ്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ സിനിമ കാണുകയാണെങ്കിൽ അതിനോട് ഒപ്പിച്ചിരുന്ന് ഞാൻ കരയാറുണ്ട്. പണ്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു ജാനിക്കുട്ടിയുടെ, മഴയിൽ മനോരമയില്, പേര് ഞാൻ മറന്നുപോയി. അതില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതില് ജാനിക്കുട്ടിയുടെ ചെറുപ്പത്തിലെ ഒരു കുഞ്ഞി കൂട്ടുകാരനുണ്ട്, മണിക്കുട്ടൻ. സ്റ്റിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. മണിക്കുട്ടൻ മരിച്ചു പോവും. എന്റെ ദൈവമേ, ഞാൻ 2 ദിവസം ഫുൾ കരച്ചില്ലായിരുന്നു. എന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. മഴ മനോരമയിൽ ആ സീരിയലിന്റെ പേര്, കല്യാണത്തിന് മുമ്പായിരുന്നു ആ സീരിയൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അല്ല, കല്യാണത്തിന് കഴിത്തിന് ശേഷം ഉണ്ടായിരുന്നു. ആ സീനൊക്കെ കല്യാണത്തിന് മുമ്പായിരുന്നു. ശരിക്കും ഞാൻ എന്റെ ദൈവം, എനിക്ക് 2 ദിവസം ഞാൻ ടോട്ടലി അപ്സെറ്റ് ആയി പോയൊരു കാര്യമായിരുന്നു ആ ഒരു മണിക്കുട്ടൻ അവളുടെ മരിച്ചു വായ്പായി ഉണ്ടായ ഒരു ഫീലിംഗ്. എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു എനിക്കിഷ്ടമുള്ള ജോലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി എല്ലാം അടുക്കി പറക്കി വെക്കലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ജോലി പാത്രം കഴുകലാണ്. ഓഹ്, എനിക്കൊന്നും നടക്കില്ല എന്നെ കൊണ്ട് ആ ഒരു ജോലി. അപ്പൊ പിന്നെ ഇത് തന്നെ എന്റെ ഫൈനൽ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഇങ്ങനെ ഭയങ്കര, ഞാൻ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോഴായിരിക്കും ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് ഇതൊക്കെയാണ് എന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കൊഞ്ചിക്കപ്പെടാൻ ഇഷ്ടമാണ്. എന്നെ ഇങ്ങനെ ഭയങ്കര പാമ്പർ ചെയ്ത് കൊണ്ടേ നടക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദൈവാഗ്രഹം കൊണ്ട് എന്നെ അമ്മ അത്രയും പാമ്പർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അതുപോലെ തന്നെ പാമ്പർ ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് ഒരുപാട് നന്ദി. അതെനിക്ക് അതെന്റെ ഒരു ഫാക്റ്റാണ് ശരിക്കും. എന്തൊക്കെ ഭയങ്കര ജാഡ കാണിച്ചാലും ഇതൊക്കെയാണെങ്കിലും കൊഞ്ചിക്കപ്പെടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്റെ ഒരു ഫാക്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? അപ്പോ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കുറച്ച് റിസൈറ്റിലുള്ള ഫാക്ട്സ്. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, അതിന് റിപ്ലൈ ചെയ്യാം. എന്നെ കുറിച്ചുള്ളത് ഞാൻ റിപ്ലൈ ചെയ്യും, ആളെ കുറിച്ചുള്ളത് ആള് റിപ്ലൈ ചെയ്യും. അപ്പോ ഇതാണ് കുറച്ച് ഫാക്ട്സ്. നിങ്ങൾക്ക് നിങ്ങൾക്കും രസകരമായ ഇതുപോലെ ഉള്ള എന്തെങ്കിലും താല്പര്യങ്ങളും ഫാക്സും നിങ്ങളെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടിയിൽ അതും കമന്റ് ചെയ്യുക. എല്ലാവർക്കും കണ്ട് അത് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് താഴെ
ഇത് അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ താല്പര്യങ്ങൾ ഷെയർ ചെയ്യാം അല്ലെ. അപ്പോ ഇത്ര നേരം സഹിച്ചിരുന്നതിന് നന്ദി. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ് ബൈ. ഫസ്റ്റ് ഷോട്ടിൽ ശരിയായല്ലേ. അടിസക്കെ.